അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ആറ് ടൈപ്പ് ഹൗസസിനെ പറ്റി പഠിക്കുകയാണ് ഒന്ന് ടെറസ് ഹൗസ് ടെറസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീടൊക്കെ വാർത്തിട്ടുള്ള വീടുകൾ നമ്മളുടെയൊക്കെ പലരുടെയും വീട് ഇങ്ങനത്തെ ആയിരിക്കും അല്ലേ മേളിലൊരു ടെറസ് ഉണ്ട് അതിങ്ങനെ വാർത്ത വീടുകളാണ് ഓക്കെ ഇങ്ങനെയുള്ള ഹൗസിനെ പറയുന്ന പേരാണ് ടെറസ് ഹൗസ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഹൗസും ഇനി രണ്ടാമതുള്ളത് ടൈൽഡ് ഹൗസ് ഇങ്ങനെ ഓടിട്ട വീടുകൾക്ക് പറയുന്നതാണ് ടൈൽഡ് ഹൗസ് മനസ്സിലായോ ഓടിട്ട വീടുകൾ ടൈൽഡ് ഹൗസ് ഇനി അടുത്തത് ആസ്ബസ്റ്റോസ് ഷീറ്റിട്ട് അതായത് ഇങ്ങനെ ആസ്ബറ്റോസിൻ്റെ ഷീറ്റുകളുള്ള വീടുകൾക്ക് പറയുന്ന പേരാണ് ആസ്ബസ്റ്റോസ് ഹൗസ് ഓക്കെ ഷീറ്റിട്ട വീടുകൾ ഇനി അടുത്തത് ഓലമേഞ്ഞ വീട് ഓലമേഞ്ഞ വീടുകളാണ് അതിന് പറയുന്ന പേരാണ് ലീഫ് താജ് ഹട്ട് അതായത് അത് കുടിലുകളാണ് അല്ലേ ഓല മേഞ്ഞിട്ടുള്ള കുടിലുകളാണ് അതുകൊണ്ടാണ് ഹട്ട് എന്നുള്ള പേര് വന്നത് ഹൗസൊന്നും വരുന്നില്ല അതിന് പറയുന്ന പേരാണ് ലീഫ് താച്ച്ഡ് ഹട്ട് ഇനി അടുത്തത് പുല്ല് മേഞ്ഞത് ഒക്കെ പകരം പുല്ല് നീളത്തിലുള്ള പുല്ല് ഇങ്ങനെ മെടഞ്ഞ് മേഞ്ഞ വീടുകളാണ് ഇതിന് പറയുന്ന പേരാണ് ഗ്രീ ഗ്രാസ് താച്ച് ഗ്രാസ് താച്ച് ഹട്ട് ഇനി അടുത്തതാണ് ടെൻറ്റ് ടാർപോളിൻ ഷീറ്റൊക്കെ ഇങ്ങനെ വലിച്ച് നാല് സൈഡിലേക്കും ത്രെഡ് കൊണ്ട് വലിച്ചു കെട്ടി അങ്ങനെയുള്ള വീടിന് പറയുന്ന പേരാണ് അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന വീടിന് പറയുന്ന പേരാണ് ടെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആറ് ടൈപ്പ് ഹൗസസിനെ പറ്റിയാണ് നമ്മൾ ജസ്റ്റ് പേരറ ഈ പിക്ചേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് പഠിക്കുക ഓക്കെ എങ്ങനെയുള്ള വീടുകളാണ് ഇത് ടെറസ് ഹൗസാണ് ഇത് ടൈൽഡ് ഓടിട്ട വീട് കാണുമ്പം ടൈൽഡ് ഹൗസാണ് ഇട്ട വീട് കാണുമ്പം ആസ്ബെസ്റ്റോസ് ഹൗസാണ് അതുപോലെ ഓല മേഞ്ഞ വീടാകുമ്പം ലീഫ് താച്ച് ടു ഹട്ട് ഗ്രാസ് താച്ച് ടു ഹട്ട് ടെൻറ്റ് അപ്പം ഈ വേർഡ്സിന്റെ സ്പെല്ലിങ്സ് നന്നായിട്ട് പഠിക്കാം അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീട്ടിലുള്ള റൂംസിനെ പറ്റിയാണ് റൂംസ് നമുക്കറിയാം നമുക്ക് നമ്മൾ കയറി വരുമ്പം നമ്മളെല്ലാവരും ഇരിക്കുന്ന സോഫ സെറ്റൊക്കെയുള്ള നമ്മുടെ റൂമിന് പറയുന്ന പേരാണ് ഡ്രോയിങ് റൂം ഡി ആർ എ ഡബ്ല്യു ഐ എൻ ജി ഡ്രോയിങ് റൂം ഓക്കെ ഇനി നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് കട്ടിലൊക്കെയുള്ള റൂമിന് പറയുന്ന കട്ടിലൊക്കെയുള്ള അതായത് ബെഡ് ഉണ്ട് കട്ടിലുണ്ട് ഒരു സൈഡ് ടേബിൾ കാണും അല്ലെങ്കിൽ മേ ബി ഒരു ടേബിൾ ലാമ്പൊക്കെ കാണും ഇങ്ങനെയുള്ള റൂമിന് പറയുന്ന പേരാണ് നമ്മളുടെ ബെഡ്റൂം അല്ലേ ഇനി അടുത്തത് നമ്മളെ അമ്മ കുക്ക് ചെയ്യുന്ന റൂമാണ് അല്ലേ അവിടെ മിക്സി കാണും മൈക്രോവേവ് കാണും അല്ലെങ്കിൽ ഗ്യാസ് കാണും ഇതുപോലെയുള്ള വാഷ് ബേസിനൊക്കെ കാണും ഇങ്ങനെയുള്ള റൂമിന് പറയുന്ന പേരാണ് കിച്ചൺ ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈനിങ് റൂം ഡി ഐ എൻ ഐ എൻ ജി ഡൈനിങ് റൂം അപ്പം മെയിനായിട്ട് ഡ്രോയിങ് റൂം ബെഡ്റൂം കിച്ചൺ ഡൈനിങ് റൂം ഇനി ബാത്ത് റൂമുണ്ട് അല്ലേ നമ്മൾ കുളിക്കുന്ന റൂം ബാത്ത് പിന്നെ ചില വീടുകളിലൊക്കെ ഗസ്റ്റ് റൂം കാണും സ്റ്റഡി റൂം കാണും സ്റ്റോർ റൂം കാണും അതുപോലെ തന്നെ പ്രയർ റൂം കാണും അങ്ങനെ പല റൂംസും ചില വീടുകളിലൊക്കെ കാണും മെയിനായിട്ട് ഇത്രയും റൂമുകൾ എല്ലാ വീട്ടിലും കാണും അല്ലേ കുക്ക് ചെയ്യുന്ന റൂം കിച്ചൺ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് റൂം കിടക്കുന്നത് ബെഡ്റൂം അതുപോലെ നമ്മൾ വരുമ്പം ആരെങ്കിലും വന്നാലിരിക്കുന്ന ഇത്രയും റൂം മെയിനായിട്ടും നമ്മൾ കാണുന്ന ഒരു ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ സ്പെല്ലിങ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം റൂംസുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് പഠിക്കണം ഇനി ഡ്രോയിങ് റൂമിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം സോഫ കാണും ഒരു സ്മോൾ ടേബിൾ കോഫി ടേബിൾ പോലെ ഒരു ചെറിയ ടേബിൾ കാണും അതുപോലെ തന്നെ ആൾക്കാർക്കിരിക്കാൻ ചിലപ്പം കസേരകളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഡ്രോയിങ് റൂമിൽ കാണുന്നത് ഇനി ബെഡ്റൂമിലാണ് ടീച്ചർ പറഞ്ഞു ബെഡ് കാണും സൈഡ് ടേബിൾ കാണും അതുപോലെ തന്നെ മേ ബി ടേബിൾ ലാമ്പ് കാണും ഒരു പിന്നെ എന്താണ് ചിലപ്പോൾ ഒരു ചെയറും ടേബിളും കാണും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ബെഡ് കാണുന്ന റൂം അത് നമുക്ക് ബെഡ്റൂമാണെന്ന് പറയാം ഇനി കിച്ചണിലാണെങ്കിലോ മിക്സി ഒന്നേ ഗ്യാസ് സ്റ്റൗ കാണും മൈക്രോവേവ് കാണും ഇങ്ങനെയുള്ള കിച്ചണിലാണ് കാണാൻ പറ്റുന്നത് അല്ലേ പ്ലേറ്റുകളോ ഗ്ലാസ്സുകളോ ഇങ്ങനെയുള്ള ഒക്കെ സ്റ്റാൻഡുകളൊക്കെ ഇരിക്കുന്ന റൂം ആണ് കിച്ചൺ അല്ലേ ഇനി ഒരു ഡൈനിങ് റൂം ആണെങ്കിൽ നമുക്ക് എന്ത് കാണാം മേ ബി ഒരു ഷെൽഫ് കാണും അതിനകത്ത് ഒക്കെ കാണും വാഷ് ബേസിനൊക്കെ കാണും ടേബിളും അതായത് ഒരു ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്താണ് അതൊരു ഡൈനിങ് റൂമാണെന്ന് പറയാം അല്ലേ ഇനി ബാത്റൂമാണ് ഒരു ആണെങ്കിൽ അതിനകത്തൊക്കെ എന്തൊക്കെ കാണും ആ ടവൽ കാണും സോപ്പ് കാണും ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഷാംപൂ ബോട്ടിൽസ് ഇതൊക്കെ കാണുന്ന ഒരു റൂമാണെങ്കിൽ അതെന്താണ് അതൊരു ബാത്റൂമാണ് അല്ലേ വാഷ് ബേസിൻ കാണും ക്ലോസറ്റ് കാണും ഇങ്ങനെയുള്ളതെല്ലാം കാണുമ്പം അത് എന്ത് വന്ന് മനസ്സിലാവും ബാത്റൂം ആണെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ടൈപ്സ് ഓഫ് ടൈപ്സ് ഓഫ് ഹൗസസും റൂംസിൻ്റെ ഹൗസസും ആണ് ഹൗസും ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഈ റൂംസിൻ്റെ പേര് അല്ലെങ്കിൽ ഹൗസസിൻ്റെ പേര് ഇതൊക്കെ സ്പെല്ലിങ്സ് നന്നായിട്ട് പഠിക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം ആ ഇതിനകത്തുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം ഓക്കെ നമ്മളിന്ന് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ കാണും ഓക്കെ താങ്ക്